ஆடியன்ஸ் ഏട്ടൻ എന്ത് പരിപാടി ഏട്ടാ കാണിച്ചത്? ഏട്ടൻ വരത്തില്ലായിരുന്നെങ്കിൽ വരത്തില്ല എന്ന് രാവിലെ പറയണായിരുന്നു. ഇത് ഞങ്ങൾ എത്ര സമയം ഒരുക്കി കെട്ടി ഇവിടെ നിർത്തിയെന്നറിയോ? വിളിച്ചിട്ടോട്ട് കിട്ടണില്ല, എവിടെ പോയി കിടക്കുവായിരുന്നു. പിന്നെ ഞാൻ പോവാതെ ഞാൻ വരാതെ പോയിരുന്നേ? ഏട്ടനെ വിളിച്ചാ കിട്ടണ്ടേ? ഡ്യൂട്ടി ടൈമാണ്, ചിലപ്പോ എടുക്കാൻ പറ്റുന്നു, ചിലപ്പോ എടുത്തു തരും. ഭയങ്കര ഡ്യൂട്ടിയാണ്. ഒന്ന് ഊതിക്കേ, ഒന്ന് പോലീസുകാരോട് ഊതിപ്പിക്കണേ നീ. ഇതാണല്ലേ ഏട്ടന്റെ ഡ്യൂട്ടി. രാവിലെ ഇവിടുന്ന് കുളിച്ച് കുട്ടപ്പനായിട്ട് പോകും, വൈകിട്ടാകുമ്പോ കുടിച്ച് കൂത്താടി കയറി വരും. ഇതല്ലേ നിങ്ങളുടെ ജോലി? ആ സൗകര്യം. ഒരു കണക്കിന് ഏട്ടൻ വരാഞ്ഞ് തന്നെ നന്നായി. ഇപ്പൊ ഏട്ടൻ വന്നില്ല എന്നുള്ള പരാതിയല്ലേ ഉണ്ടായിരുന്നുള്ളു? ഇപ്പൊ വന്നിരുന്നെങ്കിൽ അതിലും കുളമാക്കിയാ. ഞാൻ എന്നെ ആരുടെ പോയത്? ഞാൻ എന്റെ ആങ്ങളുടെ ആങ്ങളുടെ ഭാര്യയുടെയും കൂടെ പോയത്, അല്ലാതെ ആരുടെയും കൂടെ വലിഞ്ഞേറിയല്ല പോയത്. ഒരു കണക്കിന് ഏട്ടൻ വന്ന് കുടിച്ച് അവിടെ കിടന്നും കൊളവാക്കാതിരുന്ന നന്നായി. അവരൊക്കെ എന്ത് തറവാടികളാ. ആ പെണ്ണിന് വീട്ടുകാർ എന്തൊക്കെ സാധനമാണ് കൊടുത്തത്? കുറെ പലഹാരവും ടിവിയും ഫ്രിഡ്ജും പിന്നെ ഒരു വലിയൊരു തേക്കിന്റെ അല്ലമാരി. തറവാടികളാകുമ്പോ ഒന്നിച്ച് താമസിക്കുമ്പോ ഒന്നും തരണ്ട കാര്യമില്ല. ഒന്നിച്ചല്ലേ നമ്മള് താമസിക്കുന്നത്, പിന്നെ എന്തിനാ തരുന്നത്? അല്ല ആദ്യം വരുമ്പോ തരണ്ടേ? അങ്ങനല്ലേ മര്യാദ, അങ്ങനല്ലേ അവര് കൊടുത്തത്? തന്നിട്ടുണ്ട് തേങ്ങ ഒരു ഉണക അളിയനെ. എങ്ങനെ അളിയനായി? എങ്ങനെ അളിയാമേ? എന്നെ പങ്കളെ നിർത്തിക്കൊണ്ട് പോയിട്ട് വായി നോക്കി. അങ്ങനെ ഒരു ഉണക്ക അളിയന്റെ കാര്യം അറിയാലോ? ഒരു കാര്യം അറിയാലേ, വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇവിടെ ഒരു കല്യാണം ഇവിടെ കേക്കണ്ട. ഞാൻ ഞാൻ ഏട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല, പൊയ്ക്കോടും. രാത്രി സാധാരണ ഉറങ്ങാറില്ലല്ലോ, അപ്പൊ ഇപ്പഴെങ്കിലും കിടന്ന് ഉറങ്ങട്ടെ. ബിസിനസ്സുകാരനല്ലേ, രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് കിടന്ന് തപ്പിക്കളിക്കുന്നത്? ഒന്നുമില്ല, പതിവ് പോലെ തന്നെ വഴക്ക്. അത് പുതിയ കാര്യല്ലോ, ഇന്നിപ്പോ എന്താ കാര്യം? ആ ഇന്നിപ്പോ അടിപൊളി കാര്യാ. ഇന്നലെ നമ്മള് പോയില്ലേ? ആ മറ്റേ വിരുന്നിനാ. അപ്പൊ ആ കൊച്ചിന് നല്ലൊരു തേക്കിന്റെ അലമാരി കൊടുത്തില്ലേ? അത് ഞാനൊന്നും അറിയാതെ പറഞ്ഞു പോയി എന്റെ കിട്ടിയവനോട്. അപ്പൊ എനിക്ക് തേക്കിന്റെ അലമാരി ആരും തന്നിട്ടില്ലല്ലോ. എനിക്ക് അലമാരി ഒന്നും ആരും തന്നിട്ടില്ലല്ലോ എന്റെ വീട്ടിൽ നിന്ന്. നിങ്ങൾക്ക് അവിടെ അലമാരി ഉണ്ടല്ലോ. അവിടെ അലമാരിയുണ്ട്, പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു വലിയ ചടങ്ങാണ് ഞങ്ങള് ക്രിസ്ത്യാനികൾക്ക്. അതാരും കൊണ്ടുവന്നിട്ടില്ലല്ലോ. നല്ല വേഷം കെട്ടൊരു വീട്ടില് ഒരു ഒരുപോലെ കഴിയുന്ന ആൾക്കാർ ഇനി അലമാരി ഉടുപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. അതാരാ മനസ്സിലാക്കേണ്ടത്? നീ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഏട്ടൻ എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. നീ ക്ലീറ്റ് അച്ഛനോട് പറയാനൊന്നും നിൽക്കണ്ട, ഇനി രണ്ടും കൂടി ഇടിയാവും. തോട്ടി എവിടെ കിടക്കണത്? തോട്ടി എവിടെ ഉണ്ട്? അവിടെ ചാരി വെച്ചിട്ടുണ്ട്. എടാ അവിടെയാ. എടി, ആ നീ ഒരു കാര്യം ചെയ്. എന്തുവാ? ഇങ്ങോട്ടേ. അലമാരി ഉടുപ്പല്ലേ തരാത്തുള്ളൂ, വേണമെങ്കിൽ ഒരു ആട്ടുകല്ല് ഉണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. അയ്യോ, തന്നെ അങ്ങോട്ട് വെച്ചാ മതി, എനിക്കൊന്നും വേണ്ട. എന്നിട്ട് അതിലിട്ട് അരപ്പിക്കും എന്നെ കൊണ്ട് ഡെയിലി പോടുന്നു. എന്റെ പൊന്നേ ആലം.